Hello everyone, വളരെ ട്രെൻഡിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫൈനൽ കോട്ടിംഗ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് മാജിക് കളേഴ്സിൻ്റെ ഒലീവ് ഓയിൽ എന്ന കളറാണ്. അപ്പോൾ ഈ ഒരു കളർ 2-3 ഡ്രോപ്സ് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ആക്കി മിക്സാക്കി ഇതേപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇട്ട് കൊടുക്കാതെ നമുക്കിങ്ങനെ ഫൈനൽ കോട്ടിംഗ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ നീറ്റായിട്ടും എല്ലാ സൈഡിലും ഈക്വൽ എമൗണ്ടിൽ ക്രീം എത്തി നമുക്ക് നല്ലൊരു ഫൈനൽ കോട്ടിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഐസി നൈഫ് യൂസ് ചെയ്ത് നന്നാക്കിയൊന്ന് സ്മൂത്താക്കി ഐസിങ് ചെയ്തെടുക്കാം. ഐസി നൈഫ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ മാക്സിമം നന്നാക്കി തന്നെ ഐസിങ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ മുകളിലും സൈഡിലൊക്കെ നന്നാക്കി ഒന്ന് ഈവൺ ആക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഒരു സ്ക്രേപ്പറും കൂടെ യൂസ് ചെയ്ത് നന്നാക്കി ഒരു 2-3 റൗണ്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു നല്ലൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബേക്കിംഗ് ടൂൾസിലൊന്നും പെടാത്ത ഈ ഒരു ഫോക്കും നൈഫും എല്ലാ വീട്ടിലും നമുക്ക് സാധാരണയായിട്ട് കാണാനായിട്ട് സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് എടുക്കുന്നത് ഈ ഒരു ബട്ടൺ നൈഫ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പാലറ്റ് നൈഫ് ഡിസൈനാണ്. അപ്പോൾ നമുക്ക് വേഗം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫേസിലേക്ക് കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു നൈഫിൻ്റെ ബാക്ക് സൈഡിലാക്കി കുറച്ചൊന്ന് എടുത്ത് ഇതേപോലെ ഒന്ന് കേക്കിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പെറ്റൽസ് പോലത്തെ ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 1, 2 അല്ലെങ്കിൽ 3 പെറ്റൽസ് പോലെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ഡിസൈനാണ്. ഇപ്പം നമുക്ക് സിമ്പിളായിട്ടും ഡിഫറെൻ്റ് ആയിട്ടും ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണിത്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിസൈനാണ്. നമ്മൾ സാധാരണ കിച്ചണിൽ യൂസ് ചെയ്യുന്ന നൈഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെയിം ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ പാലറ്റ് നൈഫിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. ഇങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ സിമ്പിളായിട്ടും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടും കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു ഡിസൈന് കുറച്ച് കൂടുതലായിട്ടോ വളരെ സിമ്പിളായിട്ടോ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സൈഡിലായിട്ടും കേക്കിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തും ആയിട്ട് ഇതേപോലത്തെ ഡിസൈന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഈ ഒരു ഒലീവ് ഗ്രീനും വൈറ്റും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ചെയ്യുമ്പോഴായിരിക്കും ഇതിന് കൂടുതൽ അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നത്. ഇതൊരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള കളർ കോമ്പിനേഷനാണ്. കൂടുതൽ ക്രീമൊന്നും ആവശ്യപ്പെടാത്ത കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈനൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. കാണാനും പ്രത്യേക ലുക്കാണ്. അപ്പോൾ 2 പെറ്റൽസോ അല്ലെങ്കിൽ 3 പെറ്റൽസോ ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു നൈഫിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതേപോലത്തെ നല്ലൊരു ഡിസൈൻ കിട്ടും. ടോൾ കേക്കിനും കുറച്ച് കൂടുതൽ വലിയ കേക്കിനൊക്കെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. നൈഫ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു വൈറ്റ് വിപ്പിംഗ് ക്രീം കൊണ്ട് ചെയ്തതിനാൽ വൈറ്റ് കളറിൽ തന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ സൈസിലുള്ള കുറച്ച് വൈറ്റ് സ്പ്രിങ്കിൾസും വലിയ സൈസിലുള്ള കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും കൂടെ വെച്ച് കൊടുത്ത് ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഫോണ്ടൻറ്റിലോ അല്ലെങ്കിൽ നമുക്ക് ക്രീം വെച്ച് ഈ ഒരു കേക്കിൻ്റെ ബോർഡിൽ നമുക്ക് വിഷസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു ടോപ്പർ വെച്ച്, ബർത്ത്ഡേ ടോപ്പറോ അല്ലെങ്കിൽ ഇതൊരു ആനിവേഴ്സറി കേക്ക് ആയതുകൊണ്ട് ഒരു ആനിവേഴ്സറി ടോപ്പറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും Q3 വേൾഡ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.